ശാന്തമായി പോകുന്ന ജീവിതങ്ങൾ അങ്ങനെ പോട്ടെ മോനെ. സത്യങ്ങൾ അറിഞ്ഞപ്പോ നരന്റെ പ്രതികരണം ഇങ്ങനെയാണെങ്കിൽ രോഹിണിയുടെയും ജോസിന്റെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും? എന്താ പെട്ടെന്നങ്ങ് പോകുന്നത്? എന്തോ നിനക്ക് വയ്യാത്തല്ലേ? കുറച്ചു ദിവസം കൂടെ കൂടിയിരിക്കണം തോന്നി. അങ്ങനെ കൂട്ടിരിക്കേണ്ട സമയമൊക്കെ വരുന്നല്ലേ ഉള്ളൂ. മുഖത്ത് നല്ല സങ്കടം ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല. എനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ. നരേട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളെ ഗാന്ധാരിയമ്മയുടെ വീട്ടിൽ വിട്ടില്ലേ? എന്നിട്ടെന്താ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നരേട്ടിന് ഓട്ടോയും കൊണ്ട് ഇങ്ങ് പോരെ, ഇവിടുത്തെ സ്റ്റാൻഡിലിട്ട് ഓടിക്കാം. ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് ഞാൻ ഓട്ടോ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ പറമ്പിൽ ഇഷ്ടംപോലെ പണിയുണ്ടല്ലോ. അമ്മജിക്കും ജോസാറിനും അങ്ങനെയെങ്കിലും ഉപകാരമാവട്ടെ. ആരെ അധികം ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അമ്മച്ചിയോട് ഇടയ്ക്ക് ചോദിച്ചു നമ്മൾ അങ്ങ് പോയിക്കോട്ടെ എന്ന്. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എനിക്കൊരു മോളില്ല, അതുകൊണ്ട് പ്രസവം വരെ ഇവിടെ നിൽക്കണമെന്ന് തറപ്പിച്ചു പറഞ്ഞു. രോഹിണി ചേച്ചിയും ജോസാറും അത് തന്നെയാ പറയുന്നത്. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന അമ്മച്ചിക്കും ജോസാറിനും രോഹിണിക്കൊക്കെ ഒരു തകർച്ച ഉണ്ടാവുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ തകർച്ച ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. എന്തു പറ്റി നരേട്ടാ? ജോസാറോടെ ഉണ്ട്, പുറത്ത് പറമ്പിൽ കാണും. അടുത്ത വർഷം ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടാവണമെങ്കിലേ കൃഷി ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോ കൃഷിയിലേ കാര്യമുള്ളൂ. പറമ്പുള്ളവര് വീണ്ടും ജന്മകളാവുന്ന കാല വരാൻ പോകുന്നു. തിരിച്ചെങ്ങ് എത്തിയോ? കെട്ടിയോൾ ഇവിടെ നിക്കയല്ലേ, തിരിച്ചു പോവാൻ മനസ്സ് കാണത്തില്ല. പണ്ടത്തെ പോലെ ഇവിടെ പറമ്പിൽ കൂടിക്കോ. നിന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ടല്ലോ, എന്താടാ? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? ഇവിടുന്ന് പോയപ്പോ മുഖത്ത് നല്ല തെളിച്ചുണ്ടായിരുന്നല്ലോ. ആ അത് നേര. എന്തോ പെട്ടെന്ന് മനസ്സിന്റെ സുഖമില്ലാത്ത പോലെ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് വിശേഷം ഉണ്ടാവും, അവര് പ്രസവിക്കും, അതിന് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മോചിത ഇവിടെയല്ലേ നിൽക്കുന്നത്, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ഇടയ്ക്കിപ്പോഴും സാറ് പറഞ്ഞായിരുന്നല്ലോ പുറത്തേക്കോ മറ്റോ പോകുന്നതിനെ കുറിച്ച്. അമേരിക്കയിലോ മറ്റോ? ആ റിലേറ്റീവ്സ് കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട്, അവര് നിരന്തരം വിളിക്കുന്നുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അമ്മച്ചിയും കൂട്ടി ഞാനങ്ങ് പോയേനെ. ഇപ്പോ ജീവിതത്തിനൊരു സുഖമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആ തീരുമാനം വേണ്ടാന്ന് വെച്ചിരിക്കാം. അല്ല നീ എന്താ ഇപ്പൊ അതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നേ? ജോസ് കൂട്ടം പോകുമ്പോ കൂടെ പോവാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ? ഞാൻ അത് ഉദ്ദേശമൊന്നുമല്ല പറഞ്ഞത്. രോഹിണിക്കിപ്പം മാറ്റം ഉണ്ടെങ്കിലും വിദുരസൂര്യയുടെ കൊലപാതകം രോഹിണിയെ ഇടക്കിടക്ക് അലട്ടുന്നുണ്ട്. വിദേശത്തെല്ലാം പോയാൽ അതിനൊരു മാറ്റം ഉണ്ടാവും, ഒന്നറിയാതെ ജീവിക്കല്ലോ. രോഹിണി യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, ഇനി പ്രശ്നമൊന്നുമില്ല.
നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. നിന്റെ മുഖവും സംസാരമൊക്കെ അത് വെളിവാക്കുന്നുണ്ട്. അത് പിന്നെ എനിക്കെന്തോ ഒരു ഭയം പോലെ. കാരണമില്ല, അതങ്ങനെ ഉണ്ടാവടാ. മുമ്പ് നീ കൊന്ന ആരുടെയെങ്കിലും ബന്ധുക്കൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നോ? ഏതായാലും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. നീ ഇവിടെ തന്നെ താമസിക്കട, അതല്ലേ നമുക്കൊരു സന്തോഷം. നോക്കാം. പ്രാർത്ഥിക്കുകയാണോ? ജോസിനോട് നരൻ സംസാരിക്കുമ്പോൾ അയാൾക്ക് അവളെ വിട്ടുതരാൻ പ്രശ്നമൊന്നുമില്ലെങ്കിൽ രക്ഷപ്പെട്ടു, പിന്നൊരു ടെൻഷന്റെ ആവശ്യമില്ല. നീ ഒരുപാടങ്ങ് ആലോചിക്കുകയാണ്, മോഹിക്കുകയാണ്. ഇതൊക്കെ നടന്നു കിട്ടിയ ഭാഗ്യം. ജോസ് വളരെ നല്ല മനുഷ്യന ആയിരിക്കാം. എത്ര നല്ലവനും മാറി ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അത് നീ മറക്കരുത്. പ്രത്യേകിച്ച് സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യം വരുമ്പോൾ സ്നേഹിക്കുന്നവർ തമ്മിലുള്ള മത്സരമാണ് അത്. യുദ്ധത്തെക്കാൾ തീവ്രമായ വേദനയുണ്ടാക്കും നഷ്ടപ്പെടുന്നവർക്ക്. ശരിയാ, യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ പോലും ഭയക്കാതെ തൻ്റെ അടുത്തോട് പിടിച്ചെന്ന് ഞാനിപ്പോൾ പതറിപ്പോകുന്നു. സമ്പൂർണ്ണ പരാജയമാണ് എൻ്റെ ജീവിതം ഇപ്പോൾ. പലർക്കും പലതും നഷ്ടപ്പെടുത്തിട്ട് വേണമെങ്കിൽ നിനക്കത് തിരിച്ചു പിടിക്കാം, എങ്കിലും അതിനുള്ള സാധ്യത കുറവാണ്. അതിലും നല്ലത് ആത്മീയതയിലേക്ക് പോകുന്നതാ. ജീവിതം കൈവിട്ടു പോകുന്നവർക്ക് പിന്നെയുള്ള രക്ഷാമാർഗം അത് തന്നെയാ. നര, ഞാനിപ്പോ അങ്ങോട്ട് വരാം, നമുക്ക് ഉടനെ കാണാം. അല്ല, അത് കാണാൻ ചില സാറേ. ഒന്നും പോസിറ്റീവ് അല്ല. ആയിരുന്നെങ്കിൽ അയാൾക്കത് ഫോണിലൂടെ പറയാനൊന്നും. പ്രതീക്ഷ വേണ്ടാന്ന് ഞാനും പറഞ്ഞതല്ലേ. നമ്മുടെ ലക്ഷ്യം വിദുരസുരയുടെ മരണമായിരുന്നു, അത് നടന്നു കഴിച്ചു. ലക്ഷ്യം പൂർത്തിയായാൽ പിന്നെ മടങ്ങണം. എന്റെ ലക്ഷ്യം എന്റെ ഭാര്യയും മകളുമായുള്ള കൂടിച്ചേരല. ഓ, നീ എന്റെ കൂടെ സമ്മർദ്ദത്തിലാക്കും. എന്റെ മോനെ, എനിക്കിപ്പോ അതിനെ പറ്റിയ പ്രായമല്ല. ഇങ്ങനെ പോയാ ഒരു ദിവസം നേരം വെളുക്കുമ്പോ എന്നെ കാണാതാകും കേട്ടോ ക്യാപ്റ്റൻ. പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എല്ലാവരും നല്ലവരായി പോയ ഇതിന്റെയൊക്കെ കുഴപ്പം. ആ ജോസ് ഒരു ഫുറോണായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇവിടെ അയാൾ ഒരു സാധുവായി പോയില്ലേ, നിന്നെപ്പോലെ തന്നെ ഒരു സാധു. അന്യന്റെ ഭാര്യയെ കൈക്കലാക്കുന്നവൻ സാധുവാണോ? എടാ, ഒരു സ്ത്രീക്ക് ആശ്രയമില്ലാതെ അലയുമ്പോ അവക്കൊരു ജീവിതം കൊടുക്കുന്നവന് മറ്റൊരു കണ്ണോടെ കാണുന്നത് ശരിയല്ല. ഇവിടെ നീ അയാൾക്ക് നന്ദി പറഞ്ഞിട്ട് മാറി നിൽക്കുകയല്ലേ വേണ്ടത്? കാര്യങ്ങൾ ഇത്രത്തോളം ആയസതിക്ക് ഞാൻ ജോസാനെ മനസ്സൊന്നറിയാൻ ശ്രമിച്ചു. രോഹിണിയെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട എന്തായിരിക്കും അവസ്ഥയെന്ന് തിരക്കി. അതിന് നല്ലത് ഇനി മരണമല്ലേന്നായിരുന്നു മറുപടി. അവരത്രയ്ക്ക് അടുത്തുപോയി. സാറ് വരാനും വൈകിപ്പോയി. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഇവനോട് പലതവണ പറഞ്ഞതാണ്.
എന്താ ഞാൻ ഇപ്പോ ഇങ്ങനെ ചോദിച്ചെന്നൊക്കെ ജോസാർ തിരക്കി. കൂടുതൽ വെളിപ്പെടുത്താനൊന്നും ഞാൻ പോയില്ല. അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. സാറിനെ പോലെ തന്നെ വളരെ നല്ല മനുഷ്യനാ ജോസാറും. അതാ പ്രശ്നം. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ സാറിന് അനുകൂലമായിട്ടൊരു തീരുമാനം നമുക്ക് എടുക്കായിരുന്നു. ഇവിടെ അതിനുള്ള ഒരു സാഹചര്യവുമില്ല. സാഹചര്യം എന്താണെന്നൊക്കെ ഇവനും അറിയാം. പിന്നെ സ്വന്തം ഭാര്യയാണ്, കുഞ്ഞാണ്, ആ ബന്ധം ചെറുതല്ലല്ലോ. ജീവിതത്തിൽ എന്നെ ഒരു നല്ല മനുഷ്യനാക്കിയതിന്റെ പിന്നില് ജോസാറിന് വലിയൊരു പങ്കുണ്ട്. ഇത്രയും നല്ല മനസ്സുള്ള ഒരു മനുഷ്യനെയും ഒരു അമ്മച്ചയും എവിടെയും കാണാൻ പറ്റൂല, എവിടെ തെരഞ്ഞാലും പറ്റൂല. അതുകൊണ്ട് സാറിന്റെ ഭാഗത്താണ് ന്യായമെന്നറിയാം. എങ്കിലും ജോസാർ തെറ്റുകാരനല്ല. ഇവിടെ ഇപ്പൊ ആർക്കൊപ്പം നിൽക്കണമെന്ന് ഒരു നിശ്ചയമില്ല. മോനെ, ഇത്രയും സഹിച്ചില്ലേ നീ? ഇനി എല്ലാം മറന്നിട്ടൊരു ജീവിതം, അതാ നല്ലത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടി. എനിക്കിനി ഉറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ഉള്ളിലൊരു ഭാരം എടുത്ത് വെച്ച പോലെയാ. ശരസാർ ഒരിക്കലും രോഹിണിയുടെ മുന്നിലോട്ട് വരരുത്. അങ്ങനെ വന്നാ അതൊരു വലിയ പ്രശ്നമാവും. പിന്നെ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റൂല. അറിയാല്ല, പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് സത്യം. ഇവിടെ ശരത് സാറിന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ക്യാറ്റ. എല്ലാം അറിയാവുന്നത് സാറിന് മാത്രമാ. വിധുരസ്വരയെ കൊന്നതിന്റെ ഞെട്ടലിൽ നിന്ന് രോഹിണി മാറി വരുന്നതേ ഉള്ളൂ. അതിലും വലിയ ഞെട്ടലായിരിക്കും ശരത് സാർ ജീവിച്ചിരിക്കുന്നെന്ന് അറിയുമ്പോ. പലരും കണ്ടു സാറിനെ. അത് വിധുരസ്വരയുടെ പ്രേതമാണെന്ന് ചിലര് പറയുന്നു, അവൻ മരിച്ചിട്ടില്ലെന്ന് മറ്റു ചിലര്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കണ്ടത് വിധുരസുരയെ തന്നെയാ, ശരസാറിനെ അല്ല. അവൻ കാരണം ശരത്തിന് ജീവിക്കാൻ പറ്റാതായി തരാ. ഭാര്യയും കുഞ്ഞിനെയും കിട്ടാത്തത് മാത്രമല്ല, പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പോലും അവന് പറ്റുന്നില്ല. പിന്നെ ഞാൻ സംസാരിക്കാം. കഴിയുമെങ്കിൽ അവനുമായി ഈ നാട്ടിൽ നിന്ന് പോകാനും ശ്രമിക്കാം. പെട്ടെന്നൊന്നും അവൻ വരുമെന്ന് തോന്നുന്നില്ല. ജോസ് രോഹിണി തരില്ല എന്ന് ഉറപ്പായി. അതെ, ജോസ് രോഹിണിയെ തരില്ല, രോഹിണി കുഞ്ഞിനെയും. അതുകൊണ്ട് ഇനി അതിനു വേണ്ടി കാത്തിരിക്കുന്നത് ബുദ്ധിയല്ല. ഇവിടെ വിട്ട് പോകാനും തോന്നുന്നില്ല. പോയാലും എന്റെ കുഞ്ഞിനെ കാണണമെന്ന് എനിക്ക് തോന്നും. രോഹിണി നല്ലവളാണ്. ജോസും അങ്ങനെയാണെങ്കിലും ഭാര്യ മറ്റൊരാൾക്ക് സ്വന്തമാണെന്നറിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പുണ്ടാവില്ല ശരത്തെ. പിന്നെ ആ ഭാര്യ ഉൾക്കൊള്ളാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എന്നെ ജീവന് തുല്യം സ്നേഹിച്ചവളാണ് എൻ്റെ രോഹിണി. അങ്ങനെയുള്ളവളെ ഞാൻ അടിമുടി തകർക്കാണെന്നറിഞ്ഞപ്പോൾ അവളുടെ മൈൻഡ് മാറി. ആ സമയത്ത് തൻ്റെ ഇടം കൊടുത്ത് കൂടെ വന്ന പുരുഷനെ അവൾ വിവാഹം ചെയ്തു. അല്ലാതെ അവൾക്ക് വേറെ മാർഗങ്ങളില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴും അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ നീ നിന്റെ ആശ്വാസത്തിന് വേണ്ടി കണ്ടെത്തുന്നതാ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ ജോസ് പിന്മാറൂ? ഇനി സംശയമാ. അയാളിൽ അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് സത്യങ്ങൾ അവൾ അറിയുന്നല്ലേ ക്യാപ്റ്റൻ നല്ലത്. എനിക്കൊന്നും പറയാനില്ല.
നിന്റെ സന്തോഷത്തിന് വേണ്ടി നീ കണ്ടെത്തുന്നതൊക്കെ അവസാനം ഒരു ദുരന്തമായി തീരരുത്. എനിക്ക് വിഷമഘട്ടം തരണം ചെയ്യാൻ ഉപദേശങ്ങൾ തരുന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാലോ? എന്റെ ശരികളാണ് ഞാൻ പറയുന്നത്. ആണിന്റെ മനസ്സല്ല പെണ്ണിൻ്റെത്. ആത്മാഭിമാനമുള്ള പെണ്ണാണ് രോഹിണി. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സാഹചര്യത്തെ മറികടക്കാൻ പറ്റത്തില്ല. വിദുര സുരേന്ദ്രനില്ലായിരുന്നെങ്കിൽ വർഷങ്ങളോളം രോഹിണി നിനക്ക് വേണ്ടി കാത്തിരുന്നേനെ. ഇനി നീ മടങ്ങി ചെന്നില്ലെങ്കിലും നിന്റെ ഓർമ്മയിൽ തന്നെ ജീവിച്ചു മരിച്ചേനെ. അങ്ങനെയുള്ള ഒരുവളുടെ സമനില തെറ്റിക്കുന്ന പ്രവൃത്തികൾ നിന്റെ ഭാഗത്തു നിന്നുണ്ടാവരുത്. എനിക്കത്ര പറയാനുള്ളൂ. സമയത്ത് പെൺകുട്ടികൾ കഴിക്കേണ്ട കറികളൊക്കെ മോക്കുണ്ടാക്കി തരുന്നത്, അതൊക്കെ അതേപടി അങ്ങ് കഴിച്ചോളണം. ഞാനൊന്നും ബാക്കി വെക്കുന്നില്ലല്ലോ അമ്മച്ചി, ഇപ്പൊ തന്നെ ആഹാരം കൂടുതലാ. ഈ അവസ്ഥയില് എന്റെ ഭർത്താവല്ലാതെ മറ്റാരും കൂടെ കാണത്തില്ല എന്നൊക്കെ കരുതിയതാ. എന്നാ ഇപ്പൊ ആൾക്കാർ കൂടുതലാ. രാഖി, മോൾക്ക് നിന്നെ ജീവനായിരുന്നു. മോള് പോയപ്പോ മോൾക്ക് പകരം തന്നതാന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അവിടെ ഒരാള് പറയുന്നുണ്ട് കുറച്ച് ദിവസം അവിടെ ചെന്ന് നിൽക്കാൻ. അമ്മ, ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെയല്ലേ രോഹിണി, അതുകൊണ്ട് സ്ഥിരമായിട്ട് അവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല. ഒന്നോ രണ്ടോ ആഴ്ച അത് വേണമെങ്കിൽ ആവാം. മരുമകക്ക് വിശേഷം ഉണ്ടാകുമ്പോ അവരെ പരിചരിക്കേണ്ടത് സ്വന്തം അമ്മായിയമ്മമാരാ. ഇവിടെ ഒരുത്തി സീരിയലിൽ അഭിനയിക്കുന്ന മോളുടെ പിറകെ തെണ്ടി തരുന്നു. നീ എന്നാടാ ഇവിടെ എങ്ങും അല്ലയോ? അല്ല, ഒന്നും കഴിക്കുന്നുമില്ലല്ലോ, എന്നാ പറ്റി? ഒന്നുമില്ല അമ്മച്ചി. അത് വെറുതെയാ. നരേട്ടന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് നേര ഒരു ചിന്തയും മൊത്തത്തിലൊരു ഭയവും ഒക്കെ കാണുന്നുണ്ട്. എന്തു പറ്റിയടാ? നിന്റെ സംസാരത്തിലും വൈരുദ്ധ്യങ്ങളുണ്ട്. വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയവൻ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടാണോ തിരിച്ചു വന്ന്? എന്തോ വിശപ്പില്ല, ആഹാരത്തോടൊക്കെ ഒരു വെറുപ്പ് പോലെ. അമ്മച്ചി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ട് വെച്ചാ പെട്ടെന്ന് പ്ലേറ്റ് കാലിയാക്കുന്ന ആളാണല്ലോ. പിന്നെ ഇന്ന് മാത്രം എന്തു പറ്റി? അമ്മച്ചി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ട് വെച്ചാ പെട്ടെന്ന് പ്ലേറ്റ് കാലിയാക്കുന്ന ആളാണല്ലോ. പിന്നെ ഇന്ന് മാത്രം എന്തു പറ്റി? എന്നാടാ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലോ? കറികൾക്കല്ല, അവന്റെ മനസ്സിനാ പ്രശ്നം. എന്നാടാ മതിയാക്കിയോ? വേണ്ടാത്തോണ്ടാ അമ്മച്ചി. എന്നാ പറ്റി മോളെ? കെട്ടിയന്മാർക്ക് എന്നതെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഭാര്യമാരല്ലേ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്? ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അമ്മച്ചി, എന്താണോ എന്തോ. അല്ല, മതിയാക്കിയോ? ആ മതി, ഇപ്പൊ തന്നെ ഒരുപാട് കഴിച്ചു. അവന് കാര്യമായിട്ട് എന്തോ മാറ്റമുണ്ട്. വീട്ടിൽ പോണെന്ന് പറഞ്ഞ് പോയിട്ട് മടങ്ങി വന്ന ആളിന് നല്ല മാറ്റമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാ എന്നോടൊന്നും പറയുന്നില്ല.
നാരായണൻ എന്താ സംഭവിച്ചേ? ഇപ്പൊ ആഹാരത്തോട് പോലും വെറുപ്പ് കാണിക്കുക. എന്താ നരേട്ട നരേട്ടന്റെ പ്രശ്നം? ഒന്നുമില്ല. എനിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് മാറ്റമുണ്ടെന്ന്. എന്നിട്ട് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ നരേട്ടൻ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? കഴിഞ്ഞ കാലം മോശമാണെന്നറിയാം. നല്ലവനായെന്ന് ഉറപ്പിച്ച ശേഷവ ഒന്നായത്. അതിനുശേഷം നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. പിന്നെ പറയേണ്ടത് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ ദാമ്പത്യത്തിൽ എന്തോ പൊരുത്തക്കേടുണ്ടെന്ന അർത്ഥം. നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നും ഇവിടെ ഇല്ല. ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് നരേട്ടൻ എണീറ്റ് പോയപ്പോ എല്ലാവരും ചോദിച്ചു എന്താ പ്രശ്നം. നമുക്കിടയിൽ എന്തൊക്കെയോ പൊട്ടിത്തെറി ഉണ്ടായെന്നേ അവരൊക്കെ വിചാരിക്കൂ. എന്നോട് ഇപ്പൊ ഒന്നും കുത്തി കുത്തി ചോദിക്കരുത്. എന്റെ ഉള്ളിലൊരു ഭാരമുണ്ട്, അത് സത്യ. പക്ഷെ അതേപറ്റി എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റൂല. അതാരായാലും അവര് പോയി കഴിഞ്ഞാലേ മനസമാധാനം കിട്ടുള്ളൂ. ഇനി വന്നത് സാറിന്റെ ശത്രുവാണെങ്കിലോ? പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലാനും സാധിക്കുമല്ലോ. രോഹിണിയുടെ ഭർത്താവായ പട്ടാളക്കാരൻ ജീവനോടെയുണ്ട്.